ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഗാർലിക് ചീസ് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഉണ്ടാക്കുന്നത്, ഓവനിലല്ല. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വേണ്ടത് മൈദ 3 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഈസ്റ്റ് 2 ടീസ്പൂൺ വേണം, പിന്നെ ചതച്ച വെളുത്തുള്ളി 1/2 ടീസ്പൂൺ, പിന്നെ ചതച്ച മുളക് 2 ടീസ്പൂൺ, ബട്ടർ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, മല്ലിയില കുറച്ച് ചെറുതായി അരിഞ്ഞത്, പിന്നെ മൊസറല്ല ചീസ് 200 ഗ്രാം. ഒരു ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് തന്നെ വേണമെന്നൊന്നുമില്ല, മറ്റേ സാധാ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് പൊങ്ങാനായിട്ട് 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് വേറൊരു വലിയ ബൗളെടുത്തിട്ട് മൈദ 3 കപ്പ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ലപോലെ പൊങ്ങി വന്നിട്ട് അതും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒരു ഡോ ആക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഹെർബ്സ് ഏതാണെന്ന് വെച്ചാൽ കയ്യിലുള്ളത്, ഒറിഗാനോ അതല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സോ ഏതായാലും ചേർത്തൊന്ന് നല്ലപോലെ വീണ്ടും ഒന്ന് കുഴയ്ക്കുക. കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് ഒന്ന് നല്ലൊരു ഡോ ആക്കിയിട്ട് നമുക്കൊന്ന് 1 മണിക്കൂറൊന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട്, എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഡോ നല്ലപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വീണ്ടും ഒന്ന് നല്ലപോലെ കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം അതിനെ 2 ഈക്വൽ പാർട്സാക്കി മാറ്റണം. 2 ബ്രെഡ് പീസയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അപ്പോൾ 2 ഡോ സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണാം. 2 ടീസ്പൂൺ ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ ചതച്ച വെളുത്തുള്ളി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. കൂടാതെ അതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് മിക്സഡ് ഹെർബ്സ് കുറച്ച്, പിന്നെ കുറച്ച് ചെറുതായി നുറുക്കിയ മല്ലിയില, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലും പുറത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തേക്കുമ്പോഴാണ് ഇത് ഗാർലിക് ചീസ് ബ്രെഡായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഈ ഡോനെ ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തണം. അതിനുശേഷം അതിലേക്ക് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ ഈ മിക്സ് ചെയ്ത ഗാർലിക്കും ബട്ടറുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ നമ്മളതൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം 1 സൈഡിൽ മാത്രം നമ്മുടെ മൊസറല്ല ചീസ് നല്ലപോലെ ഇത് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസാണ്, അതിനെ വെച്ച് കൊടുത്തിട്ട് 1 ഭാഗം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ അമർത്തി കൊടുക്കരുത്, എൻഡ് മാത്രം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ 1 സൈഡിൽ മാത്രം ഈ മുകളിൽ ഈ മിക്സിനെ വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം മാത്രം തട്ടുന്ന പോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, താഴേക്ക് തട്ടരുത് കേട്ടോ.
നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് അതിന് അതിലൊക്കെ ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് രണ്ടും വെക്കാം. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തിടണം. ഏത് വലിയ ഒരു പാത്രം വെച്ചിട്ട് അതിലൊരു ചെറിയ റിങ് വെച്ചിട്ട് അതിന് മുകളിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് വെക്കണം. അതിനുശേഷം ആണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ടാണ് ഇത് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുത്തെടുക്കും. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അത് ഉള്ളിൽ ചീസൊക്കെ ഉള്ള കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മസാല ചീസ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.